മൂന്നുപേരും വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് താഴോട്ട് പോകുകയും ചെയ്തു. അപ്പൊ ഈ നാലാമത് നിൽക്കുന്നവനാണ് ബാക്കിയുള്ള ഇവിടുത്തെ നാട്ടുകാരെ ആൾക്കാരൊക്കെ വിളിച്ച് രക്ഷപ്പെടുത്തിയത്. ഹലോ ബഡി, സജമ വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാതൃത്വത്തിന്റെ സ്നേഹവും അസുരന്റെ സ്വഭാവമുള്ള ഒരു അടിപൊളി കോറി കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പെരുമ്പാവൂരുള്ള പെട്ടമല എന്ന് പറഞ്ഞ കോറി. അധികം ആർക്കും അറിയാത്ത ഒരു ഹിഡൻ പ്ലേസ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്കുള്ള വഴി ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമ്മൾ എറണാകുളത്ത് പെരുമ്പാവൂർ വന്നിട്ട് പെരുമ്പാവൂരിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ കുറുപ്പമ്പാടി എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ എത്തും. അവിടെ നിന്നതാ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് പോവുക. കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതുപോലൊരു കലുങ്കാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ കലുങ്ക് റോഡിലേക്ക് വലതുവശത്ത് കൂടെ കട്ട് ചെയ്ത് കയറുക. ഏകദേശം 1 കിലോമീറ്റർ ഈ കലുങ്ക് റോഡ് കൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗേറ്റിൻ്റെ മുന്നിലാണ് എത്തുക. നിങ്ങൾ സൂക്ഷിച്ചു പോയിട്ടില്ലെങ്കിൽ ആ ഗേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് ഇതൊരു ഹിഡൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ഗേറ്റിലെത്തി. നമുക്ക് ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അകത്ത് പോയിട്ട് അകത്തത്തെ കാഴ്ചകൾ കാണാം. കുറച്ചധികം ആളുകൾ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഇടുങ്ങിയൊരു വഴി പോലെ കേട്ടോ. ഈ പാറ പൊട്ടിച്ച് തുരന്നെടുത്തിട്ടാണ് ഈ കോറിയിലോട്ട് ഈ ഇതേപോലെ വഴി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കാണുമ്പോൾ നല്ലൊരു അടിപൊളി ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഫീലൊക്കെ നമുക്ക് തോന്നും കേട്ടോ. പിന്നെ ബഡീസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോറിയിലോട്ട് യാത്ര ചെയ്യുന്നതും ആദ്യമായിട്ടാണ് ഒരു കോറി ഇതേപോലെ കാണുന്നതും. ഇതിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു മറ്റൊരു ലോകത്ത് എത്തിയമാരിക്കും, ഹോളിവുഡ് സിനിമയിലൊക്കെ പോലെ. ഇത് കണ്ടില്ലേ, പാറകളൊക്കെ എത്രത്തോളം തുരന്നെടുത്ത് ഈ കോറിയൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഗൈസ്, അപ്പം നമ്മൾ ഇതിൽ കൂടെ നടന്നു പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, കണ്ടോ ഇതൊക്കെ ഡേഞ്ചറാണ്. സ്ഥലത്ത് വെള്ളം ഇല്ലെങ്കിൽ ഇവിടെ നല്ല വെള്ളമുണ്ട്, ആഴമുണ്ട്. ആ സൈഡ് കണ്ടോ, അവിടെ നല്ല മഞ്ഞ കളറാണ്. പക്ഷെ അതാ ഇവിടെ കണ്ടോ, നല്ല പച്ച കളറാണ് കേട്ടോ. ഇവിടെ നല്ല ആഴുണ്ടെന്നാണ് അതിനർത്ഥം. ഗൈസ്, അടിപൊളി സ്ഥലമല്ലേ ഗൈസ്? കിടക്കാച്ച് പ്ലീസ്, നല്ല ആഴമുള്ള സ്ഥലം കേട്ടോ. ആക്ച്വലി എനിക്ക് ഇതിലൂടെ നടക്കുമ്പോഴല്ലേ എൻ്റെ കൈയും കാലും നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, നല്ലൊരു പേടിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ വന്നവരോർത്ത് എനിക്ക് അതിലും കൂടുതൽ പേടിയാണ്, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം അത്രയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ളൊരു പ്ലേസിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഇവിടെ കയറുമ്പോൾ നമ്മൾ താഴത്തെ വീട്ടുകാരടുത്തൊക്കെ ഒന്ന് പെർമിഷൻ ചോദിച്ചിട്ട് കയറുന്നത് നല്ലതാണ്. എൻ്റെ ബഡീസ്, അപ്പോൾ നമ്മൾ ഈ കാഴ്ച കാണാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഒരു ഗർഭിണിയായ ഒരു മാതാവിൻ്റെ ഷേപ്പ് പോലെ ഇല്ലേ. ചിലർ ഇതിനെ ലവ് പാറ എന്നും പറയുന്നുണ്ട്. വലതുവശത്തേക്ക് മൊബൈൽ ചെറുതായിട്ട് ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലവ് ഷേപ്പ് കാണാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഫീൽ ചെയ്തതെന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇത് അധികം ആർക്കും അറിയാത്ത ഒരു സ്ഥലം കൂടിയാണ്. ഇനി ഈ ഷേപ്പിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷേപ്പും കൂടെ ഉണ്ട്, അതാണ് ഈ കാണുന്ന ഷേപ്പ് കേട്ടോ. ഒരുപാട് സേവ് ദ ഡേറ്റിനൊക്കെ ലൊക്കേഷൻ ആവുന്ന ഒരു പെരുമ്പാവൂരിലെ ഒരു സ്ഥലമാണിത്. ഗൈസ്, അപ്പൊ ഇതേമാരിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതേമാരിക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ കാല് തെറ്റി താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരാളെ പോലും കിട്ടൂല. ആ ഇപ്പൊ അങ്ങനെയൊക്കെ നല്ല ഇതൊക്കെ കാണിക്കും. ബടി ചതിച്ചു, നല്ല ദിവസമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മഴ പെയ്ത് ഇതിന്റെ ചോട്ടിൽ നിന്നിട്ട് നനയുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും മാറി നിൽക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. മൊത്തം പാറയതുകൊണ്ട് എവിടേക്ക് നോക്കാനോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അവിടെ എവിടെയും പോയി നിൽക്കാൻ പറ്റുമെന്ന്. ഗൈസ്, അപ്പൊ നല്ലൊരു അടിപൊളി പണി കിട്ടിയിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നപ്പോ നല്ല കിടക്കാച്ച് മഴയാണ് കേട്ടോ. എന്റെ പൊന്ന് ബഡീസ്, കിടക്കാച്ച് പ്ലേസ് ആട്ടോ. അതൊക്കെ 1 രക്ഷയില്ലോ, അടിപൊളി സ്ഥലല്ലേ. വലിയൊരു കോറി ഇതേമാരിക്ക് ചെയ്തു വെച്ചിരിക്കാന്ന് പറഞ്ഞാല് ഏകദേശം 18 വർഷം മുമ്പാണ് ഈ കോറി നിർത്തിയതെന്ന് പറഞ്ഞത്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് 2 കമ്പനികൾ വന്നു. അപ്പൊ ഈ കോറി പൊട്ടിച്ച് അതിന്റെ കല്ല് അവിടെ തെറിച്ചിട്ട് അവിടുത്തെ ആൾക്കാർക്ക് ജീവൻ മരണ അങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്ന പറഞ്ഞിട്ടാണ് ഇത് നിർത്തിയത്. ഇത് കാണുന്നവർക്കല്ല, വലിയ കോറ കേട്ടോ. പണ്ട് കാലത്തെ ഏറ്റവും വലിയൊരു കോറി ഈ പെരുമ്പാവൂർ ഉള്ളയിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു കോറിയായിരുന്നു എന്നാണ് ഇത് പറഞ്ഞത്. പിന്നെ ഗൈസ്, ഇതേമാതിരിക്ക് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഇതാ ഈ പാറയുടെ ചോട്ടിൽ വന്ന് നിന്നോ. ഇത് ഞാൻ കണ്ടുപിടിച്ച സ്ഥലം കേട്ടോ, അതുകൊണ്ട് എൻ്റെ പേര് തന്നെ യജമൻ വേൾഡ് വക സ്ഥലം അതാണിത്. ആ ഇവിടെ മഴയൊന്നും പെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ ഒന്നുമില്ല കേട്ടോ, മേളിലോട്ട് മഴയൊന്നും പെയ്യില്ല. ഏ ഗൈസ്, ഒരുത്തൻ പറയുന്നത് പൊളിഞ്ഞു വീഴുന്നു ഈ പാറേ. അവൻ എന്തോ കാണിക്കുന്നുണ്ട് ഗൈസ്. അത് വേണമെങ്കിൽ അത് പൊളിഞ്ഞു വീഴൊന്നുമില്ല, പറയാൻ പറ്റില്ല. അത് പൊളിഞ്ഞു വീഴോ പറഞ്ഞേ. ആണ് അത് പാരടിക്ക് പറിക്കാൻ അവിടെ
നല്ല ഫ്രഷ് കോമഡി ചളി അടിക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇവനിപ്പൊ പറഞ്ഞില്ലേ ശശിമേസ്തിരിയാണ് ഇതൊക്കെ ഇവിടെ കല്ലൊക്കെ അട്ടി വെച്ചിട്ടുള്ളെന്ന്. ഇവന്റെ അച്ഛന്റെ പേര് ആ ശശി എന്നാട്ടോ. മൂപ്പറാണ് നീ വന്നിട്ട് നീ എന്താ നോക്കുന്നു? അപ്പൊ ബഡീസ്താ നമ്മളെ കാണുന്ന വ്യൂവിന്റെ അതിലെ കൂടെ ഒരു ചെറിയൊരു വഴിയുണ്ട് ഇങ്ങനെ നടക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാ ഇതിലെ കൂടെ ഇങ്ങനെ നടക്കാം. എന്നിട്ട് ഇവിടെ പോയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. കാണുന്ന മാനിക്കൊന്നല്ല ബാഹുബലിയിലെ ഒരു ഷൂട്ട് പോലെ കേട്ടോ. ഇവിടെ വന്നാ ഫോട്ടോഷൂട്ടും അതൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി പ്ലേസ് കാണൂ ഗൈസ്. എന്റെ ബഡി സൂപ്പർ ഗൈസ്. അതാ അവിടെ ഒരു കൊക്കിരിക്കുന്നു. കൊക്കോ ഇരിക്കുന്നുണ്ട്, കൊരങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഇതാ രണ്ട് കൊരങ്ങന്മാരാണ് ഇരിക്കുന്നത് ഗൈസ്. നീ ഇതിന്റെ അപ്പുറത്ത് എന്താ? ഇതിന്റെ അപ്പുറത്ത് വെള്ളം ഉണ്ടോ? അപ്പുറത്ത് കൊക്ക. കൊക്ക് കൊക്ക അവിടെയല്ലേ ഇരിക്കുന്നത്? ക്യാമറയിന്ന് വിടറ ക്യാമറയിന്ന് വിടറ. അപ്പൊ ബഡീസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങരുത്. ഇറങ്ങിക്കഴിഞ്ഞാല് മരണം എന്തായാലും സുനിശ്ചിതമാണ്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് അധികം ഭൂരിഭാഗം ആൾക്കാരും ഈ പിള്ളേരാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി അതേമാതിരിക്ക് മരണപ്പെടുകയാണ് ചെയ്തത്. ഇതിനടിയിലോട്ട് നമ്മൾ കരുതാനിരിക്കല്ല 100-150 അടിയോളം താഴ്ചയുണ്ട് ഇവിടെ. ഇവിടെ പണ്ടൊരു 4 പേര് വന്നിട്ട് 4 പിള്ളേർ വന്നിട്ട് അതിന് 3 പേര് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയപ്പോൾ ഇവിടെ അടുത്ത് നിന്ന ചേച്ചി പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങരുത് അത് അപകടമാണെന്ന്. പക്ഷേ പിള്ളേർ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും അതിൻ്റെ ഫലമായിട്ട് ആ 3 പേരും വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് താഴോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ 4-ാമത് നിൽക്കുന്നവനാണ് ബാക്കിയുള്ള ഇവിടുത്തെ നാട്ടുകാരെ ആൾക്കാരൊക്കെ വിളിച്ച് രക്ഷപ്പെടുത്തിയത്. അതേമാതിരി മറ്റൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേര് ഇവിടെ വന്നിട്ട് കളിച്ചിട്ട് കളിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിന്ന് കാല് തട്ടിയിട്ട് താഴെ വെള്ളത്തിലോട്ട് വീഴുകയും മരണപ്പെടുകയും ചെയ്തു. പിന്നെ അത് പട്ടി ഓടിച്ചപ്പോൾ ആ പയ്യൻ താഴെ വീണു എന്നുള്ള ഒരു കേസായിരുന്നു. പിന്നെ അത് പോലീസ് കേസാവുകയും അതിൻ്റെ ഫലമായിട്ട് അത് തെളിയുകയും ചെയ്തു. ഈ കൂട്ടുകാരുടെ കൂടെ വന്നിട്ട് ഇതേമാതിരി അവർ തമാശ കളിച്ചപ്പോൾ ആ പയ്യൻ താഴെ തട്ടി ആ വെള്ളത്തിലോട്ട് പോവാണ്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ അങ്ങനെ തമാശക്ക് ഒന്നും നിൽക്കരുത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത് കാണുക, ആസ്വദിക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുക. അതുപോലെ ബഡീസ് ഇവിടെ വരുന്നവർ ഇതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിഞ്ഞ് പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ബഡീസ്. അപ്പം ദൈവം നമ്മുടെ കൂടെയാണ് കേട്ടോ. അതാ കറക്റ്റ് ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സൺസെറ്റ് റെഡി ആയിരിക്കുകയാണ്. എന്തല്ലേ കിടുക്കാച്ചി വ്യൂ അല്ലേ ഇവിടെ? ഇത് കാണാനായിട്ട് ആൾക്കാർ ഒരുപാട് പേര് വരുന്നത്. അടിപൊളി പ്ലേസ്. ഒരു ദിവസം കൂടി വരണം നിങ്ങളൊക്കെ. പണ്ട് ആരെ പറഞ്ഞ പോലെ മനുഷ്യൻ വികൃതമാക്കിയത് പ്രകൃതി നമുക്ക് സുന്ദരമാക്കി തന്നിരിക്കുകയാണ് ബഡീസ്. നമുക്കപ്പോൾ അതിൻ്റെ മണ്ടയിലോട്ട് ഇതാ അതിൻ്റെ മണ്ടയിലോട്ടൊക്കെ കയറാനുള്ള വഴിയുണ്ട്. അതിപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഒരു അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ധാരാളം ഇവിടെ കാണാൻ വരും. ഈ ഭാവിയിൽ ഇത് ടൂറിസത്തിനൊക്കെ നല്ല പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ് ഇത്, പട്ടമല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അവധി ദിവസം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരണം. ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ.